െ അസാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ പ്ലസ് വൺ അറബിക് പാഠപുസ്തകം ഓൺലൈനായി പഠിക്കുവാനുള്ള അവസരമാണ് കീ എന്ന ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരുക്കുന്നത് ഞാൻ അബ്ദുൽ ജലീൽ പാലക്കാട് ജില്ലയിലെ കോട്ടായ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അറബിക് അധ്യാപകനാണ് നമുക്ക് പ്ലസ് വൺ അറബിക് പാഠപുസ്തകം മുഴുവനായും ഈ വീഡിയോകളിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും ഇൻഷാള്ള അതിൻ്റെ ആദ്യ ഭാഗമായ ഒന്നാമത്തെ യൂണിറ്റിലെ ഫി റിഹാബിൽ മദ്രസ എന്ന പാഠഭാഗം നമുക്ക് ഇപ്പോൾ പഠിക്കാം പ്രിയമുള്ള വിദ്യാർത്ഥികൾ ഈ ചാനലിലെ ഒരു ക്ലാസ് മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് അൽ അൽവാഹിദത്തിൽ ഊല ഒന്നാമത്തെ യൂണിറ്റ് ഫിരി ഹാബിൾ മദ്രസ എന്നാണ് സ്കൂൾ മുറ്റത്ത് എന്ന പാഠഭാഗം നമുക്ക് പഠിക്കാം അപ്പോൾ ഇതൊരു തുടക്കം തന്നെ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് തുല്ലാബി അൽ അഹിബ പ്രിയമുള്ള വിദ്യാർത്ഥികളെ അൻതും ഫി മദ്രസത്തിൻ ജദീത നിങ്ങളൊരു പുതിയ സ്കൂളിലാണ് മാ അസ്തിഖ ഇൻ മാ കൂടെ അസ്തിഖ കൂട്ടുകാർ ജുതത്ത് പുതിയ കൂട്ടുകാരോടൊപ്പമാണ് തൂന നിങ്ങൾ വരുന്നു മിൻ മദാരിസ മുഖ്തലിഫ വ്യത്യസ്തമായ സ്കൂളുകളിൽ നിന്ന് ഓ നിങ്ങൾക്കുണ്ട് ആമാലുൻ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അതീത വ്യത്യസ്തമായ സ്വപ്നങ്ങൾ മുംകിൻ തബാദുൽ തബാദുൽഹ മുംകിൻ സാധ്യമാണ് തബാദുലിഹ അത് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് സ്കൂളിൽ നടക്കേണ്ട ഒരു എന്താണ് പഠന പ്രവർത്തനമാണ് നിങ്ങൾ പരസ്പരം പരിചയപ്പെടുത്തുന്ന ഒരു എന്താണ് പാഠഭാഗമാണിത് അപ്പോൾ അതിൽ ഇന്നത്തെ ആർഫ് പരസ്പരം പരിചയപ്പെടാം എന്നാണ് അതിൽ തജാരിബുൽ ഹയാത്സ് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ തക്കതീമുൽ ഉംനിയാത്സ് സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുക സമർപ്പിക്കാം അഫ്കാർ ജതീത പുതിയ ചിന്തകൾ ആറാ ഉൻ ജതീത പുതിയ അഭിപ്രായങ്ങൾ തുമുഹാത്ത്സ് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ് അത് സ്വന്തമായി ചെയ്യേണ്ടതാണ് അതിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇനി നമുക്കതിൽ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം ബാബു വ മനോജ് സദീഖാനി ബാബുവും മനോജും സ്വദീഖാനി രണ്ട് കൂട്ടുകാരാണ് ഇൽതഹക്ക അവർ ചേർന്നു ബിസാനവീയത്തിൽ ആലിയ ഹയർ സെക്കൻഡറിക്ക് ഫി മദ്രസത്തിൽ ഖറിയ ഗ്രാമത്തിലെ സ്കൂളിൽ ഫി ബിദായത്തിൽ യൗമിൽ അവവ്വൽ ഒന്നാമ ഒന്നാം ദിവസം ഫീ ബിദായത്തിൽ യവുമില്ല അവൽ ഒന്നാം ദിവസത്തിൻ്റെ തുടക്കത്തിൽ മിനസനത്തി ദിറാസിയ പഠന അക്കാഡമിക് ഇയറിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ തുടക്കം അൽ ജദീദ പുതിയ അധ്യയന വർഷത്തിൻ്റെ ആദ്യ ദിനത്തിലെ തുടക്കത്തിൽ ലക്കിയ അവർ കണ്ടുമുട്ടി രണ്ടുപേരും കണ്ടുമുട്ടി ഫി റിഹാബൽ മദ്രസ സ്കൂൾ മുറ്റത്ത് അല്ലെങ്കിൽ സ്കൂൾ എന്താണ് കോർട്ടിയാർഡ് മുന്നിൽ വന്ന് കണ്ടുമുട്ടിയെന്ന് ബാബു അപ്പോൾ ബാബു പറഞ്ഞു അഹ്ലിൻ യാ മനോജ് സ്വാഗതം യാ മനോജ് അല്ലെങ്കിൽ ഹായ് എന്നൊക്കെ പറയുന്ന രീതിയിലാട്ടോ അഹ്ലിൻ യാ മനോജ് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ സ്വാഗതം എന്നർത്ഥത്തിലാണ് മനോജ് പറഞ്ഞു അഹ്ലം സഹലൻ യാ ബാബു അഹ്ലം സഹലൻ എന്നാണ് സ്വാഗതം അല്ലെങ്കിൽ വെൽക്കം എന്നർത്ഥത്തിലാണ് അഹ്ലം സഹലൻ വ വ അൻത അൻത ഹാദിഹിൽ ഹാദിഹിൽ മദ്രസ മദ്രസ നീ നീ ഈ ഈ സ്കൂളിലാണോ ബാബു യാ അന അന ഐ ഐ ആം ആം ഹാപ്പി എന്നർത്ഥം ജിദ്ദൻ ബിൽ നിന്നെ കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ മനോജ് പറഞ്ഞു ഉലു അനഫിബത്തിൽ പറയാനാ ഞാൻ ഈ വാചകങ്ങൾ പഠിക്കണം നമ്മൾ അന ഫിഷത്തിൽ ഒലുവും ഞാൻ സയൻസ് ബ്രാഞ്ചിലാണ് ശോഭ എന്ന് പറഞ്ഞാൽ സയൻസ് ഗ്രൂപ്പ് ഫി ഷോർബ ബ്രാഞ്ച് അല്ല ഒലുവും സയൻസിലാണ് എന്താ നീയോ ബാബു പറഞ്ഞു ഇഖ്തർത്തു അൽ ഇൻസാനിയത്ത് ഞാൻ ഹ്യൂമാനിറ്റീസാണ് ഇഖ്തർത്തു ഞാൻ തെരഞ്ഞെടുത്തു ഇൻസാനിയത് ഹ്യൂമാനിറ്റീസ് ഓമൻ മാ ആരാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ മനോജ് പറഞ്ഞു ഹാ ദാ സദീഖി ജാബിർ ഇത് എൻ്റെ കൂട്ടുകാരൻ ജാബിറാണ് യു അവൻ അവൻ ഹുഅഫിയൻ കൊമേഴ്സാണ്മേഴ്സാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ കൊമേഴ്സിലാണ് അഹ്ലം യാ ജാബിർ വെൽക്കം ജാബിർ എന്നർത്ഥം ലിമഖ്തർ ത നീ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു നീ എന്തിനാ തിരഞ്ഞെടുത്തത് അപ്പൊ ജാബിർ പറഞ്ഞു ഇഹ്തർ തു ഹ ഞാൻ തിരഞ്ഞെടുത്തു ഹാ അതിനെ ഏത് തിരഞ്ഞെടുത്തു ഇല്ലി അന്നഹുന കാരണം ഉണ്ട് അവിടെയുണ്ട് ഇംകാനിയ സാധ്യത ഇംകാനിയ സാധ്യത ലി വലീഫത്ത് മൊഹാസഭ മുഹാസഭ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് ജോലി അല്ലെങ്കിൽ അക്കൗണ്ടിങ് ജോലി വല്ല ഇതാറ അതുപോലെ മാനേജ്മെൻറ്റ് ഫീ കസീർ മിനിക്ക ധാരാളം കമ്പനികളിൽ ധാരാളം കമ്പനികളിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ജോലികൾക്ക് സാധ്യതയുള്ളതുണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത് ഓ ഹാലി എൻ്റെ എളാപ്പ അല്ലെങ്കിൽ അമ്മാവൻ രണ്ടടുത്തതിലും ഹാല് പറയലുണ്ട് ഹെറോനി എന്നെ പ്രേരിപ്പിച്ചു അലാ ദാലിഖ് എന്താണ് അതിനെന്നെ പ്രേരിപ്പിച്ചു എൻ്റെ അമ്മാവൻ എൻ്റെ മാമ അതിനെന്നെ പ്രേരിപ്പിച്ചു അപ്പോൾ ബാബു ചോദിച്ചു മിൻ മിൻ അയിനെ എവിടെ നിന്നാണ് ആത്മമ നീ പൂർത്തിയാക്കിയത് അസാനവീയ ഹൈസ്കൂൾ എവിടെയാണ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എവിടെയാണ് ഇതാണ് പൂർത്തിയാക്കിയത് അപ്പോൾ ജാബിർ പറഞ്ഞു മിനൽ മദ്രസ് സാനബിയ അൽ ഹുക്കൂമിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബി എറണാകുളം എറണാകുളത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ എന്താണ് ഹൈസ്കൂൾ പൂർത്തിയാക്കിയത് അപ്പോൾ ബാബു ചോദിച്ചു അതിൻ്റെ തസ്കൂൻ നീ എവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ജാബിർ പറഞ്ഞു ബി ജിവാരി മഹത്തത്തിൽ ബി ജിവാർ അരികിൽ ഇൻസൈഡ് മഹത്തത്തിൽ കിത്താർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഫിഷാരിയെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി റോഡിലുള്ള എന്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ് താമസിക്കുന്നത് ബി സൈഡ് ബാബു വാ പറഞ്ഞു വഹൽ ഫി സഫിഖ് അഹദുൻ മിൻ അസ്തിക്ക ഇന യാ മനോജ് വഹൽ ഫി സഫിഖ് നിന്റെ ക്ലാസ്സിലുണ്ടോ അഹദുൻ ആരെങ്കിലും ഫി അസ്തിക്ക മിൻ അസ്തിക്ക ഇന നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലും യാ മനോജ് നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലും നിന്റെ ക്ലാസ്സിലുണ്ടോ അപ്പോൾ മനോജ് പറഞ്ഞു ആ ഉണ്ട് അല്ല അഹ് ഫു ആദ് ആ നമ്മുടെ ബ്രദർ ഫുആ വല്ല മറിയം സിസ്റ്റർ മറിയമും നമ്മുടെ ക്ലാസ്സിലുണ്ട് അപ്പോൾ മറിയമും എന്നാണ് ഫുദ് നമ്മുടെ ക്ലാസ്സിലുണ്ട് അപ്പോൾ പറയ ഒരു സംഭാഷണത്തിനിടയ്ക്ക് പറയേണ്ട പ്രത്യേക ശൈലിയുമാണ് അല്ലാഹ് ഫുആദ് വല്ലൊഹ്തു മറിയം എന്നാണ് പറയേണ്ടത് ബാബു അവ പറഞ്ഞു ലൈസഫി സഫി നഹദദും ബാബു പറഞ്ഞത് ലൈ സഫി സഫി എൻ്റെ ക്ലാസ്സിലില്ല അഹദു മിനും നമ്മുടെ കൂട്ടുകാരിൽ അവരിൽ ആരും നമ്മുടെ എൻ്റെ ക്ലാസ്സിലില്ല ഓ മനോജ് പറഞ്ഞു മേതാ ക്ഷമിക്കണം സോറി എന്നർത്ഥത്തിലാണ് ടാം അല്ലെങ്കിൽ എന്താണ് എക്സ്ക്യൂസ് മീ അറുഹ് ഇലൽ മക്സഫ് ഞാൻ മക്സഫ് ക്യാൻറ്റീനിലേക്ക് പോകട്ടെ വൈ ഹൽ ആർ യു കമ്മിങ് വിത്ത് മീ ഏ എൻ്റെ കൂടെ നീ വരുന്നുണ്ടോ അപ്പോൾ ബാബു പറഞ്ഞു ആ സിഫ് സോറി സദീഖി എൻ്റെ കൂട്ടുകാരൻ എൻ തല്ലറു പ്രതി എന്നാണ് വെയിറ്റ് ചെയ്യാൻ എൻ തല്ലറു വെയിറ്റ് ചെയ്യുന്നു ഫിഖാരിച്ച് ഔട്ട് സൈഡ് ടാം മനോജ് പറഞ്ഞു ഇല ഇലഖാ ബൈ ഗുഡ് ബൈ എന്ന അർത്ഥം എന്നാണ് സലാമോട് കൂടി അസ്സലാം വലൈക്കും എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത് അപ്പോൾ പാഠഭാവം പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് അതിൽ തന്നെ പഠന പ്രവർത്തനങ്ങളിലേക്ക് ഇറക്കാം അപ്പോൾ അന്വേഷാത്തല ഒന്നാമത്തത് നേത്തെ ആർ എഫ് പരി നമ്മൾ പരസ്പരം പരിചയപ്പെട്ടിട്ട് വനജ് അൽ ബയാനാത്ത് ഷക്സിയം എന്നുള്ള അസ്ഥിക്ക കൂട്ടുകാരിൽ നിന്ന് അവരുടെ ബയോഡാറ്റ തയ്യാറാക്കുക എന്നാണ് അൽ ബയാനാത്ത് ഷക്സിയ പത്താം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം വഴി ഇസ്മുൽ കാമിൽ മുഴുവൻ പേര് താരിഖ് അൽ മീലാജ് എന്നാണ് ജനന ഡേറ്റ് അൻവാൻ അവരുടെ അഡ്രസ്സ് നമ്മുടെ കൂട്ടുകാരുടെ ഉണ്ടോ നമ്മുടെ സ്വന്തമല്ല ഇസ്മുൽ വാലിദ് നമ്മുടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനായിരിക്കും ഇസ്മുൽ വാലിദ് പാടപേര് അൽ മെഹന പാട ഇസ്മുൽ വാലിദ ഉമ്മായുടെ പേര് ഉമ്മാടെ ജോലി റഹ്മുൽ ഹാത്തിഫ് ഫോൺ നമ്പർ അൽ ഹായ എന്താണ് ഹോബി ഉമ്മിയ ആഗ്രഹം അപ്പം നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാവുന്ന ജോലിക്കൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കാവുന്ന ജോലികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് തബീബ് ഡോക്ടർ മുഹാന്തിസ് എഞ്ചിനീയർ മുഹാദർ പ്രഭാഷകൻ അല്ലെങ്കിൽ പ്രൊഫസർ എന്നറത്തിലാണ് ആലിമ് പണ്ഡിതൻ മുഹാസിബ് അക്കൗണ്ടന്റ് മുഹാമി വക്കീല് മുദീർ മാനേജർ ലാബിത്ത് എന്താണ് ലാഭത്തിനും ഷുർത്തിയൊക്കെ പോലീസ് ഓഫീസർ ഓഫീസേഴ്സിനാണ് പറയുക സി പത്രപ്രവർത്തകൻ മുമരി നേഴ്സ് മുസഫ്വിറ് ചിത്രകാരൻ താജിർ കച്ചവടക്കാരൻ മുസാ ബിസിനസ്മാൻ മുസാരിയ ഫാർമർ ആമിൽ ജോലിക്കാരൻ സൗവാക്ക് ഡ്രൈവർ അപ്പോൾ ഇതൊക്കെ ഇതിൽ നമ്മൾ ഉപയോഗിക്കുവാൻ കഴിയും അപ്പോൾ ഇത് വെച്ച് സ്വന്തമായ ഒരെണ്ണം തയ്യാറാക്കി നിങ്ങൾ ഈ വീഡിയോക്ക് ഇതാഴെ കമൻറ്റായി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫീഡ്ബാക്കും ഇൻഷാ ഈഷ സമ്മാനവും തയാൻ പറ്റുമെങ്കിൽ തരുകയും ചെയ്യും എല്ലാവരും പരിശ്രമിക്കുക രണ്ടാമത്തെ അന്വേഷാതു സാനി രണ്ടാമത്തെ പ്രവർത്തനം എന്നുള്ളത് ന്യൂരി സ്വദേഹന അല അലാസ അലാസാസി ബയാനാതിഹി ഷസിയ നമ്മുടെ കൂട്ടുകാരൻ്റെ നമ്മൾ തയ്യാറാക്കിയ പ്ര എന്താണ് ബയോഡാറ്റ് ഉപയോഗിച്ച് അവനെ നമുക്ക് പരിചയപ്പെടുത്താം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്നാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം അല്ല ഇസ്മുൽ കാമൽ അവിടെ ബാബു ആണെങ്കിൽ ഇസ്മുൽ കാമൽ ബാബു നേരി എന്നിട്ട് അവൻ താരിഖുൽ മീലാദ് അവൻ്റെ ഡേറ്റ് പോയത് അപ്പോൾ നമ്മളെങ്ങനെ പരിചയപ്പെടുത്തുക ഹുവ ബാബു അത് ബാബു ആണ് അല്ലെങ്കിൽ ഹാദാ ബാബു എന്ന് പറയുക എന്താണ് എന്നിട്ട് താരിഖുൽ മീലാദ് അവൻ്റെ ഡേറ്റ് ഇപ്പോൾ ഇരുപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണെങ്കിൽ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തും മേ ജൂൺ ഇരുപത് ആണെങ്കിൽ ഉലിദ ഫി ഉലിദ ഫി ഷഹരി മായു വലിദ ഫി ഐഷിരീൻ മിൻ ഷഹരി മായു അല്ല മിൻ ഷഹരി യൂനിയോ ജൂൺ ആണെങ്കിൽ യൂനിയോ ഉലിദ 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 ഫരീൻ മിൻ ഷഹരി യൂനിയോ സനത അൽഫിൻ വ തിസോമിയൻ വ ഹംസിം വ തിസയിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിട്ട് എഴുതാം നമുക്ക് അപ്പോൾ അലവൻ വാൻ അവന് പിന്നെ അവൻ്റെ അഡ്രസ്സ് അപ്പോൾ ഹുവ എസ്കുനു ഫി എന്താണ് ഫി എന്താ ചെയ്ത അവിടെ നമ്മൾ പറഞ്ഞല്ലോ അതായത് അവൻ താമസിക്കുന്നത് ബിജുവാാരതി മഹദത്തിൽ ഗിത്താർ ഫിഷ് ഫിഷാരി മഹാത്മാഗാന്ധി അപ്പോൾ ഹുവ എസ്കുനു ബിജുവാരി മഹദത്ത്ൽ ഗിത്താർ ഫിഷാരി മഹാത്മാഗാന്ധി അപ്പോൾ വാലിദുഹു വാലുദിൻ്റെ പേര് ഇപ്പോൾ വാലുദിൻ്റെ എന്താണ് ഉണ്ണികൃഷ്ണൻ ആണെങ്കിൽ വാലുദുഹു ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന് ഹുവ മുഹാസിബുൻ അദ്ദേഹം ഒരു അക്കൗണ്ടൻ്റാണ് വാലിദ തുഹു എന്നാണ് ശാന്തമ്മ എന്ന് എഴുതാം ഏ അപ്പോൾ ഹിയ റബ്ബത്തുൽബൈ അവർ ഹൗസ് വൈഫാണ് പിന്നെ മൊബൈൽ നമ്പർ പറയുക ഹുവായ തുഹു എന്താണെന്ന് അവൻ്റെ ഹിവായത്ത് ലാബ് കുറത്തിൽ കഥം ലാബ് കുറത്തിൽ കഥം ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ അത്തസ്വീർ ചിത്രം വരയ്ക്കൽ അല്ലെങ്കിൽ ജം ഉൽ ബിതാക്കാത്ത് സ്റ്റാം ശേഖരം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും അവൻ്റെ ഉമ്മിയ എന്താണ് അവൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുക നമ്മൾ ഉമനിയ തുഹു അയ്യക്കൂന എന്താണ് തൊബീപൻ ഉമ്നിയ തുഹു അയ്യക്കൂന തൊബീപൻ എന്തോരാണാണെങ്കിൽ അയ്യക്കൂന പെണ്ണാണെങ്കിൽ അൻ തക്കൂന ഓക്കെ അപ്പോൾ ഇത്രയും എഴുതി അവനെ പരിചയപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി നമ്മൾ സ്വന്തമായ ഇതുപോലെ തന്നെ തയ്യാറാക്കി എന്താണ് നിങ്ങൾ ഇതിൽ താഴെ കമൻറ്റായി പോസ്റ്റ് ചെയ്യുക അപ്പോൾ വിദ്യാർത്ഥികളെ നിങ്ങൾ സ്വന്തമായി തയ്യാറാക്കിയ എന്താണ് ഒരു ത അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് നിങ്ങൾ ഇതിന് താഴെ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക മൂന്നാമത്തെ പ്രവർത്തനം അന്യുലാഹലഭ വിതാക്കത്തിൽ ഹസം ഡിസ്കൗണ്ട് കാർഡ് ആവശ്യപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ നൽകുന്നതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തമായ എന്താണ് ബയോനാത്വസീയ പ്രോ ബയോഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇസ്മുൽ കാമിൽ മുഴുവൻ പേര് എൻവാൻ അഡ്രസ്സ് നൽകുക റഖമോ ആധാർ ആധാർ നമ്പർ താരിഖുൽ മീല ജനന തീയതി റഹമുൽ ജവ്വാൽ അതുപോലെ മൊബൈൽ നമ്പർ ബരീദൽ ഇലക്ട്രോണിക് ഇമെയിൽ തൗക്കൈ അഡ്രസ്സ് ഇത് വളരെ എളുപ്പമായി നമുക്ക് പൂരിപ്പിക്കാവുന്ന ഒന്നാണ് ഇതുപോലുള്ള അപ്ലിക്കേഷനുകൾ നമുക്ക് പൂരിപ്പിക്കാം പലതരത്തിലുള്ള അപ്ലിക്കേഷനുകൾ പൂരിപ്പിക്കുവാൻ കഴിയേണ്ടതുണ്ട് ഇത് പഠിക്കുന്നതിലൂടെ നാലാമത്തെ പ്രവർത്തനം എന്നുള്ളത് തത്ഹബബ് ഇല മഹ്സൽ മദ്രസ് ഈ സ്കൂളിൻ്റെ സ്റ്റോറിലേക്ക് പോകുന്നു ആ ഹുനാക്ക യെജ്രി ഹുവാറും ബൈനക്കാവോന അമീനുൽ മഹ്സൻ സ്റ്റോർ കീപ്പറുമായിട്ടുള്ള നിൻ്റെ ഒരു ഹിവാർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെ പേര് വേണമെങ്കിൽ ഇട പേര് വേണമെങ്കിൽ എന്ന് ചേർക്കാം പിന്നെ അമീനുൽ മഹ്സൻ എന്തായിരിക്കും നമ്മളോട് പോയി ചോദിക്കുക നമുക്കൊരു പേന വാങ്ങാനോ പുസ്തകം വാങ്ങാനോ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അദ്ദേഹവുമായി സംസാരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു ഒരു ഉദാഹരണം ഞാനിവിടെ കാണിക്കാം നിങ്ങൾ സ്വന്തമായി മറ്റൊന്ന് തയ്യാറാക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ മുനീറാണ് ഉദാഹരണത്തിന് പറയുന്നത് അപ്പോൾ മുനീർ സബാഹൽ ഖൈർ എന്ന് പറയുന്നു അല്ലെങ്കിൽ അഹ്ലംബിക് എന്ന് പറയുന്നു എന്ത് വേണമെങ്കിലും പറയാം അതില്ലെങ്കിൽ അസ്സലാമലൈക്കും എന്തു വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അമീൽ മർ ഹബൻ സബാഹന്നൂർ മാദാ തുരീസ് എന്ത് വേണം വടി വോണ്ട് എന്നർത്ഥത്തിലാണ് അപ്പോൾ മുനീർ ഉരീതു കലമൻ വ ഖുറാസ എനിക്കൊരു പേനയും ഖുറാസ ഒരു നോട്ട്ബുക്കും വേണം അല്ലെങ്കിൽ ഉരീദു എന്തെങ്കിലും ഒരു ഇതു എന്തെങ്കിലും വില ഒരു രീതു എന്താണ് കിതാബ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പുസ്തകങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം അപ്പോൾ അമീയുൽ മഹ്സൻ പറയുന്നു ഹാദാ കാല ഇത് പേന സെറു അഷറ ഇത് ഇൻ്റെ വില പത്താണ് അഷ്റൂബിയ പത്ത് രൂപ ഒക്കെ റാസ ഇത് നോട്ട്ബുക്ക് ഇഷറുൻ രൂപിയ ഇരുപത് രൂപയാണ് അപ്പോൾ മുനീർ പറഞ്ഞു ഒരു അർഹസ് മിൻഹ ഒരു യു ഐ വോണ്ട് അർഹസ് മിൻഹ ഞാൻ കുറച്ചും കൂടി കുറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത് അർഹസ് വില കുറഞ്ഞത് അപ്പോൾ അമിയുൽ മഹ്സൻ പറയും ഹാദൽ കലം ഹംസ് റൂബിയാത്സ് ഇത് അഞ്ച് രൂപയാണ് അപ്പോൾ മുനീർ നാം ഷുക്രൻ അഫ്വൻ ഇത്രയുമാണ് ഒരു സിമ്പിളായ എന്താണ് ഹുവാറിൻ്റെ ഇതുപോലുള്ള വാചകങ്ങളോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായ ഒരെണ്ണം തയ്യാറാക്കി നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി പൂരിപ്പിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇതിലെ പ്രവർത്തനങ്ങളെല്ലാം സ്വന്തമായി ചെയ്തു നോക്കുക നോട്ട്ബുക്കിൽ അള്ളാഹു സുബാനോ താല അറബി ഭാഷ നന്നായി പഠിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് കണ്ടുമുട്ടാം